ഇടവനക്കാട് ജനിച്ച് നാലുവേല് വളർന്ന ഒരു സാധാരണക്കാരനായ ഞാൻ ഒരു സംഭവമല്ലേ സത്യം. ആലുവക്കാരൻ ഗോപാലകൃഷ്ണൻ എന്ന പയ്യൻ സാധാരണക്കാരനിൽ നിന്നും മലയാളികളുടെ അയലത്തെ പയ്യനായും പിന്നീട് ജനപ്രിയ നായകനായും മാറിയത് അവിശ്വസനീയമായിരുന്നെങ്കിലും അതിവേഗത്തിലായിരുന്നില്ല. എക്കണോമിക്സിൽ ബിരുദമെടുത്ത ശേഷം നാദർഷായുടെ കൂടെ പാരഡി ക്യാമ്പിലും ദേ മാവേലി കൊമ്പത്ത് എന്ന കാസറ്റിലും പ്രധാന ആകർഷണമാകാൻ ദിലീപിന് കഴിഞ്ഞു. ഏഷ്യാനെറ്റിലെ ഹാസ്യാവതാരണം ഒരുപാട് കയ്യടികൾ ദിലീപിന് നേടിക്കൊടുത്തു. മാനത്തെ കൊട്ടാരം എന്ന സിനിമയിലൂടെ ദിലീപ് എന്ന നായക കഥാപാത്രത്തിലൂടെ വന്ന ഗോപാലകൃഷ്ണൻ പിന്നീട് ആ പേര് തന്നെ സ്വീകരിച്ചു. കമൽ സാറിന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായും പിന്നീട് നായകനായും പ്രശസ്തി നേടി. മലയാള സിനിമയിൽ മമ്മൂക്കയും ലാലേട്ടനും ജയറാമേട്ടനും സുരേഷേട്ടനും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് തൻ്റെതായ പരിമിതികൾ കൊണ്ട് അഭിനയത്തിലേക്ക് ചുവടുവെച്ച നടനാണ് ദിലീപ്. സൂപ്പർ സ്റ്റാറിനൊക്കെ ബോക്സ് ഓഫീസിൽ ചുവട് പിഴക്കാൻ തുടങ്ങിയപ്പോൾ ദിലീപ് എന്ന നടൻ വർഷത്തിൽ 3-4 ഹിറ്റൊക്കെ അടുപ്പിച്ചുകൊണ്ട് മലയാള സിനിമയിൽ തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ടിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തൻ്റെതായ സ്ഥാനം കണ്ടെത്തിയ മനുഷ്യൻ, മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് പാവപ്പെട്ടവർക്ക് അത്താണിയായ മനുഷ്യൻ, അമ്മ എന്ന സംഘടനയ്ക്ക് ചുക്കാൻ പിടിച്ച മനുഷ്യൻ, മലയാള സിനിമ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ മലയാള സിനിമയിലെ തന്നെ ഭൂരിഭാഗം നടീനടന്മാരെ വെച്ചുകൊണ്ട് തന്നെ 2020 പോലത്തെ പടം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മലയാള സിനിമാ ഇൻഡസ്ട്രിക്ക് ഒരു മാറ്റം കൊണ്ടുവന്ന മനുഷ്യൻ, നടനാവട്ടെ പ്രൊഡ്യൂസറാവട്ടെ ബിസിനസ് കാര്യങ്ങളാവട്ടെ ഏത് മേഖലയിൽ കൈവയ്ക്കുന്നു അതിലൊക്കെ വമ്പൻ വിജയങ്ങൾ കൊണ്ടുവരുന്ന മനുഷ്യൻ, ചുരുക്കി പറഞ്ഞാൽ മലയാള സിനിമയുടെ സകല മേഖലയിലും തൻ്റെതായ സ്പേസ് ഉണ്ടാക്കിയെടുത്ത മനുഷ്യൻ, മലയാള സിനിമ ഏതൊക്കെ പ്രതിസന്ധി ഘട്ടത്തിൽപ്പെട്ടുവോ അന്നൊക്കെ ഒരു രക്ഷകനായി ആലുവക്കാരൻ ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ് മുന്നിൽ നിന്ന് നയിക്കാനുണ്ടായിരുന്നു. ദിലീപ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ മിത്രങ്ങളെക്കാൾ ശത്രുക്കളെ അന്നും ഇന്നും കൂട്ടിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിനൊരാപത്ത് വന്നപ്പോൾ അന്നുവരെ കൂടെ നിന്ന് ചിരിച്ചവരും അദ്ദേഹത്തിന്റെ പതനം മാത്രം ആഗ്രഹിച്ച് നടന്നവർക്കൊക്കെ ഒരു ഉത്സവ സീസൺ പോലെ കൊണ്ടു നടന്നത് നമ്മുടെ കണ്ണിന് മുന്നിൽ കണ്ടതല്ലേ. മലയാള സിനിമാ ഇൻഡസ്ട്രി മൊത്തം തനിക്കെതിരെ നിന്നിട്ടും അതിനെതിരെ പോരാടി പഴയതിനേക്കാൾ ശക്തിയായി തിരിച്ചു വന്നുകൊണ്ട് തന്നെ റിയൽ ലൈഫ് ഹീറോയിസം കാണിച്ച മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ. വെള്ളിത്തിരിയിലെ മികച്ച പ്രകടനം കൊണ്ട് മലയാളക്കരയെ പൊട്ടിച്ചിരിപ്പിച്ച സെന്റിമെന്റൽ സീനുകളിലൂടെ നമ്മുടെ കണ്ണുകൾ നിറയിച്ച വെല്ലുവിളി ഏറ്റെടുത്ത് വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരേയൊരു നായകൻ. ക്ലാസും മാസും കോമഡിയും റൊമാൻസും ഹീറോയിസവുമെല്ലാം ഈ കൈകളിൽ ഭദ്രം. പ്രതിസന്ധിയിലും ദശാസന്ധിയിലും വിട്ട് മലയാള സിനിമ മുട്ടിൽ ഇഴയുമ്പോഴും ദിലീപ് ചിത്രങ്ങൾ മിന്നൽ നേട്ടങ്ങൾ കൊയ്തെടുക്കി. അന്നും ഇന്നും ഇനിയെന്നും ചരിത്രം രചിച്ചിട്ടുള്ളത് സാധാരണക്കാരാണ്, വെറും സാധാരണക്കാർ. ആ സാധാരണക്കാരന് മലയാളി പ്രേക്ഷകരിട്ട ഓമനപ്പേരാണ് ജനപ്രിയ നായകൻ. 55-ാം പിറന്നാൾ ആഘോഷിക്കുകയാണ് ഇന്ന് നടൻ ദിലീപ്. അടുത്തിടെയാണ് സിനിമയിലെത്തിയതിൻ്റെ 30 ദിലീപ് ആഘോഷിച്ചത്. ആരുടെയും സഹായമോ പിന്തുണയോ ഇല്ലാതെയാണ് ദിലീപ് 30 ഇന്ത്യൻ സിനിമയുടെ ഭാഗമായി നിൽക്കുന്നത്. സഹസംവിധായകനായി തുടങ്ങി ഇപ്പോൾ നടനും നിർമ്മാതാവും വിതരണക്കാരനും തിയേറ്റർ ഉടമയുമെല്ലാമാണ് ദിലീപ്. ഒപ്പം ഇന്ത്യക്കകത്തും പുറത്തും സ്ഥാപനങ്ങളും ദിലീപിന് സ്വന്തമായിട്ടുണ്ട്. മിമിക്രിയിലൂടെയാണ് ദിലീപ് കലാജീവിതം തുടങ്ങിയത്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ദിലീപിന് ആശംസകൾ നേർന്ന് മകൾ മീനാക്ഷി പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അച്ഛൻ ദിലീപിനൊപ്പം നിൽക്കുന്ന കുട്ടിക്കാല ചിത്രമാണ് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. എല്ലാ വർഷവും ദിലീപിന്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന കുട്ടിക്കാല ചിത്രങ്ങൾ മീനാക്ഷി പങ്കുവെക്കാറുണ്ട്. ഇത്തവണ പങ്കുവച്ച ചിത്രത്തിൽ കൈക്കുഞ്ഞായ മീനാക്ഷിയും ദിലീപുമാണുള്ളത്. ചിത്രം വൈറലായതോടെ നിരവധി പേരാണ് ദിലീപിന് പിറന്നാൾ ആശംസകൾ നേർന്ന് അച്ഛന്റെയും മകളുടെയും വർഷങ്ങൾ പഴക്കമുള്ള ചിത്രത്തെ പ്രശംസിച്ചുമെത്തുന്നത്. അച്ഛൻ്റെ മോള് തന്നെ എന്നാണ് ചിലർ ഇരുവരുടെയും മുഖ സാദൃശ്യത്തെ പ്രശംസിച്ച് കമൻ്റായി കുറിച്ചത്. അച്ഛൻ ദിലീപിന് മുടങ്ങാതെ പിറന്നാൾ ആശംസകൾ നേർന്ന് മീനാക്ഷി എത്താറുമുണ്ട്. നടൻ ദിലീപിന് ജന്മദിനാശംസകളുമായി മകൾ മീനൂട്ടി. അച്ഛനൊപ്പമുള്ള കുട്ടിക്കാല ചിത്രം പങ്കുവച്ചായിരുന്നു മകളുടെ ആശംസ. ഒക്ടോബർ 19 ദിലീപിൻ്റെ ഇളയ മകൾ മഹാലക്ഷ്മിയുടെ പിറന്നാൾ. വിജയങ്ങളുടെ വെണ്ണിക്കൊടിയുമായി ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ. മലയാള സിനിമയിലെ ജനപ്രിയ നായകന് 1000 ആരോഗ്യ സൗഖ്യത്തോടെ നേരുന്നു 1000 പിറന്നാൾ ആശംസകൾ.